ഞാനീയിടെ ഫേസ്ബുക്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പോസ്റ്റ് കാണാൻ ഇടയായത്. മറ്റൊന്നുമല്ല, ഫാൻ ഫൈറ്റ് നടന്നൊരു പേജാണ്. പേജ് ഞാൻ പറയുന്നില്ല ഏതാണെന്ന്. ആ പേജിനകത്ത് കണ്ടൊരു കാര്യമാണ്, അതിനകത്ത് ഫുള്ള് ഫാൻ ഫൈറ്റുകളാണ്. അപ്പം ഞാനെന്ത് കണ്ടത് ഇങ്ങനെയാണ്, ആർമുരുഗദാസിൻ്റെ കരിയറിലെ ഏറ്റവും നല്ല പടം എന്ന് പറയുന്നത് ഗജനിയാണെന്ന് സൂര്യ ഫാൻസുകാർ പറയുന്നു. ഗജനിയല്ല, ആർമുരുഗദാസിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച പടം തുപ്പാക്കിയാണെന്ന് വിജയ് ഫാൻസുകാർ പറയുന്നു. ശരിക്കും നിങ്ങൾ പറ, ആർമുരുഗദാസിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച പടം ഏതാണ്? നിങ്ങൾക്ക് ചിലപ്പം പറയാനായിട്ട് ചിലപ്പം ബുദ്ധിമുട്ട് കാണുമായിരിക്കും, ചിലർക്ക് എളുപ്പം പറയാനായിട്ടൊരു പേര് കാണുമായിരിക്കും. എന്നോട് ചോദിക്കുവാണെങ്കിൽ എനിക്ക് അതിനുള്ള ഉത്തരം തരാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാ പടവും ഒന്നിനൊന്ന് മികച്ച പടമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫാൻ ഫൈറ്റുകാർക്കുള്ള ഒരു ഉത്തരവാണ്. ആർമുരുഗദാസിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച മൂവി ഏതാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരവാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അത് ഞാൻ പറയുന്ന ഉത്തരവല്ല. ഞാനൊരു വിജയ് ഫാൻ ആയതുകൊണ്ട് ഒരിക്കലും ഞാൻ വിജയുടെ സിനിമയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയത്തുമില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ ഇതിനുള്ള ഉത്തരം കണ്ടെത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, IMDb റേറ്റ്, ഇൻ്റർനെറ്റ് മൂവി ഡാറ്റാ ബേസ് എന്നാണ് ഈ ഒരു സൈറ്റിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്. ഏതൊരു സിനിമ പ്രേമി ആദ്യമായിട്ട് ഒരു സിനിമ കാണാൻ വേണ്ടി പോകുമ്പോൾ തിരക്കുന്ന ഒരു കാര്യമാണ് ആ സിനിമയുടെ IMDb റേറ്റ് എത്രയാണെന്നുള്ളത്. അപ്പോൾ നമ്മളിനി നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർമുരുഗദാസ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള സൂര്യയുടെ മൂവിക്കാണ് ഏറ്റവും കൂടുതൽ IMDb റേറ്റ് ഉള്ളത്, അതോ വിജയുടെ മൂവിക്കാണ് ഏറ്റവും കൂടുതൽ IMDb റേറ്റ് ഉള്ളത്? നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഗജനി ആർമുരുഗദാസിൻ്റെയും സൂര്യയുടെയും ആദ്യത്തെ കോമ്പിനേഷൻ മൂവി. 2005 ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. സൂര്യയോടൊപ്പം പേരായിട്ട് അഭിനയിച്ചത് നമ്മുടെ അസിനായിരുന്നു. സൂര്യയൊക്കെ ആണെങ്കിലും അസിനാണെങ്കിലും അവർ പേരുകൾ മറ്റ് ഇൻഡസ്ട്രിയിലേക്ക് എത്തിക്കാനായിട്ട് കാരണമായത് ശരിക്കും ഈ ഒരു ഗജനി എന്ന് പറഞ്ഞ സിനിമയിലൂടെയായിരുന്നു. അങ്ങനെയൊക്കെ ശരിക്കും സൂര്യന്ന് കേൾക്കുന്നത് തന്നെ ഗജനി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയതിന് ശേഷം അതിൻ്റെ പാട്ടൊക്കെ എല്ലാവരും കേട്ടു തുടങ്ങിയപ്പോഴാണ് സൂര്യ സൂര്യ എന്നൊക്കെ ഉള്ള പേര് ഞാൻ ശരിക്കും കേൾക്കുന്നത് തന്നെ. അതുപോലെ തന്നെ ആർമുരുഗദാസിൻ്റെ കരിയറിലെ ഒരു ബ്ലോക്ക് ബസ്റ്റർ മൂവിയായിരുന്നു ഗജനി. പെർഫോമൻസ് വൈസ് നോക്കിയാലും സ്റ്റോറിയുടെ ആ ഒരു ഡെപ്ത് നോക്കിയാലും എങ്ങനെ നോക്കിയെന്ന് പറഞ്ഞാലും ഡയറക്ഷൻ നോക്കിയെന്ന് പറഞ്ഞാലും ടെക്നിക്കലായിട്ട് നോക്കിയെന്ന് പറഞ്ഞാലും 2005 എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ഏറ്റവും നല്ലൊരു പടമായിരുന്നു ഗജനി എന്ന് പറഞ്ഞ സിനിമ. നമുക്കതിൻ്റെ IMDb റേറ്റ് എത്രയാണോ നോക്കിക്കഴിഞ്ഞാൽ 7.5 ആണ് IMDb റേറ്റ് ഉള്ളത്. ഔട്ട് ഓഫ് 10 7.5 എന്ന് പറയുന്നത് നല്ലൊരു റേറ്റിംഗ് തന്നെയാണ്. ബാക്കിയുള്ള സിനിമകളുടെ റേറ്റിംഗ് നമുക്ക് നോക്കാം. അടുത്ത സിനിമ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ തുപ്പാക്കിയാണ്. തുപ്പാക്കി എന്ന് പറയുന്നത് ശരിക്കും എന്താണ് പറയുന്നത്, ഒരു ബ്രാൻഡ് നെയിമായി മാറിയ ഒരു സംഭവമാണ് തുപ്പാക്കി. ഏതൊരു വിജയ് ഫാൻസ് ആണെങ്കിലും ഏതൊരു സൂര്യ ഫാൻസ് ആണെങ്കിലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പടമാണ് തുപ്പാക്കി എന്ന് പറയുന്നത്. 2012 ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. വിജയുടെ കരിയറിലെ ആദ്യത്തെ 100 crore, ആർമുരുഗദാസിൻ്റെ കരിയറിലെ ആദ്യത്തെ 100 crore, തമിഴ് സിനിമയിലെ 400 crore. ഇങ്ങനെ ഒരുപാട് റെക്കോർഡുകൾ സൃഷ്ടിച്ച ഒരു സിനിമയായിരുന്നു തുപ്പാക്കി എന്ന് പറയുന്നത്. അതിലുപരി വിജയുടെ ഒരുപാട് ഫ്ലോപ്പുകൾക്ക് ശേഷം വിജയനെ തിരിച്ചു കൊണ്ടുവന്ന, അല്ലെങ്കിൽ വിജയുടെ സ്റ്റാർഡം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കി തന്ന മറ്റൊരു ഹിറ്റ്, ഹിറ്റല്ല മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ ഇൻഡസ്ട്രിയൽ ഹിറ്റായിരുന്നു തുപ്പാക്കി എന്ന് പറഞ്ഞ സിനിമ. ഞാൻ തന്നെ തുപ്പാക്കി എന്ന് പറഞ്ഞ സിനിമ ആഴ്ചയിൽ 4 പോയി കണ്ട സിനിമയായിരുന്നു തുപ്പാക്കി എന്ന് പറഞ്ഞത്. കാരണം അന്ന് ആ ഒരു സിനിമ ഉണ്ടാക്കി ഓളോന്ന് പറഞ്ഞത് വേറെയായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് ആ തിയേറ്റർ എക്സ്പീരിയൻസ്. അപ്പോൾ തുപ്പാക്കിയുടെ IMDb റേറ്റ് എന്ന് പറയുന്നത് 7.9 ആണ്. അടുത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് സൂര്യയുടെ 7 എന്ന് പറഞ്ഞ സിനിമയുടെ IMDb റേറ്റിംഗ് ആണ്. നമ്മുടെ വിജയുടെ വേലായുധനൊപ്പം ക്ലാഷ് റിലീസ് ചെയ്ത സിനിമയായിരുന്നു 7 എന്ന് പറയുന്നത്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ വിജയം നേടിയ സിനിമ ശരിക്കും വേലായുധമായിരുന്നു. കാരണം 7 ആ ഒരു ക്ലൈമാക്സ് രംഗങ്ങൾ എല്ലാവർക്കും ഒരുപോലെ അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് പലർക്കും ആ ഒരു സിനിമയിൽ 2 ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും 7 IMDb റേറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ 6.3 ആണ്. 7 എന്ന് പറഞ്ഞ സിനിമ ശരിക്കും ഗജനീനെക്കാട്ടിലും തുപ്പാക്കിനെക്കാട്ടിലും ഒരുപാട് പുറകിലാണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് നോക്കാൻ വേണ്ടി പോകുന്ന സിനിമ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർമുരുഗദാസിൻ്റെയും വിജയുടെയും കോമ്പിനേഷനിൽ 2 പറഞ്ഞ സിനിമയാണ് കത്തി എന്ന് പറഞ്ഞ സിനിമ. ഞാൻ ഓർക്കുന്നുണ്ട് ആ ഒരു പടം ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് പേര് ഈ പടത്തിൻ്റെ കഥ ചോർന്നെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കഥകളൊക്കെ ഇറക്കിയായിരുന്നു. ശരിക്കും ഞാൻ ആ കഥകളൊക്കെ ശരിക്കും ഒറിജിനൽ കഥകളാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പടം കാണാൻ തന്നെ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. പടം പൊട്ടിപ്പോകും എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ ആ പടം കാണാൻ വേണ്ടി പോയത്. പക്ഷേ ജീവാനന്ദ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അതിനകത്ത് ഒളിഞ്ഞു നടക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും വേറെ ലെവലിലായിരുന്നു കത്തി എന്ന് പറഞ്ഞ സിനിമ. വിജയുടെ ക്ലാസ് ആയിട്ടുള്ള അഭിനയം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കാണിച്ചു തന്ന മറ്റൊരു സിനിമയാണ് നമ്മുടെ കത്തി എന്ന് പറഞ്ഞ സിനിമ.
കത്തി എന്ന് പറഞ്ഞ സിനിമ ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. വിജയ്ക്ക് വീണ്ടും ഒരു 100 കോടി നേടിക്കൊടുത്ത സിനിമയായിരുന്നു. എ ആർ അമുരുദാസിന്റെ കരിയറിലെ മറ്റൊരു 100 കോടി സിനിമയായിരുന്നു. അങ്ങനെ ഒരുപാട് റെക്കോർഡുകൾ ഉണ്ടായിരുന്നു ആ പടത്തിന്റെ പിന്നിലും. IMDb തെറ്റ് പ്രകാരം കത്തിയുടെ റേറ്റിംഗ് എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ തുപ്പാക്കിയുടെ സെയിം റേറ്റിംഗ് ആണ് കത്തിക്കുള്ളത്. 7.9 ആണ് കത്തിയുടെ റേറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ശരിക്കും സൂര്യയുടെ 2 സിനിമകളും വിജയുടെ 2 സിനിമകളും നോക്കി. ഈ 4 സിനിമകളിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ളത് തുപ്പാക്കിക്കും കത്തിക്കുമാണ്. ഏറ്റവും പുറകിലാണ് 7ാം മുറിവ് എന്ന് പറഞ്ഞ സിനിമ. കാര്യം തുപ്പാക്കിയും കത്തിയാണ് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള സിനിമ. ഞാനൊരു വിജയ് ഫാൻ ആണെങ്കിലും പറയുകയാണ്, നമ്മളറിയാത്ത മറ്റൊരു എ ആർ മുരുദാസ് സിനിമയുണ്ട്, ഗജനിക്കും തുപ്പാക്കിക്കും മുമ്പിറങ്ങിയ ഒരു സിനിമ. 2002 റിലീസ് ചെയ്ത എ ആർ മുരുദാസിൻ്റെ മറ്റൊരു മൂവിയുണ്ട്, നമ്മുടെ വിജയകാന്ത് നായകനായ രമണ എന്ന് പറഞ്ഞ സിനിമ. അതിൻ്റെ റേറ്റിംഗ് കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അതിൻ്റെ റേറ്റിംഗ് എന്ന് പറഞ്ഞത് 8.2 ആണ്. ശരിക്കും ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല. IMDb റേറ്റിംഗ് പ്രകാരമാണെങ്കിലും പബ്ലിക് ഒപ്പീനിയൻ പ്രകാരമാണെങ്കിലും ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള സിനിമയെന്ന് പറഞ്ഞത് രമണയ്ക്കാണ്. അപ്പം എ ആർ മുരുദാസിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച പടം വിജയകാന്തിൻ്റെ രമണ എന്ന് പറഞ്ഞ സിനിമയാണ്. നിങ്ങൾ ആരെങ്കിലും രമണ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ആ പടത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എ ആർ മുരുദാസിൻ്റെ സിനിമ ഏതാണെന്നും കമൻറ്റ് ചെയ്യുക. അപ്പം മറ്റൊരു പുതിയ വീഡിയോ കാണുന്നതുവരെ ബൈ.